സമുദായത്തിൽപ്പെട്ട ആളുകൾ വളർന്നു വരികയാണ്. ഇന്ന് ഒരു പത്രമെടുത്ത് നോക്കുമ്പോൾ കളവും ചതിയും കഞ്ചാവും എല്ലാ ദുരാരോപണവും എല്ലാ വൃത്തികെട്ട അധാർമികമായ പ്രവർത്തനത്തിന്റെ പിന്നിലും അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് പിന്നിലും മുസ്ലിം സുഹൃത്തുക്കളുടെ പേരുണ്ടാവും. സത്യത്തിൽ ഇസ്ലാം സമാധാനത്തിന്റെ, ശാന്തിയുടെ, സൗഹൃദത്തിന്റെ, കാരുണ്യത്തിന്റെ മതമാണെന്നൊക്കെ നമ്മൾ പറയും. എന്തുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വയം സ്വന്തം ജീവിതത്തിലൂടെയാണ് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത്. ഇസ്ലാമിന്റെ പ്രബോധനവുമായി കേരളത്തിലേക്ക് ഇസ്ലാമിന്റെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാർ കടന്നു വരുമ്പോ ഇവിടെ മുസ്ലിമീങ്ങളായി ആരും ഉണ്ടായിരുന്നില്ല. നമുക്കറിയില്ലേ, ഈ കാസർഗോഡിന്റെ അടുത്ത് തളങ്കരയിൽ മറപ്പെട്ട് കിടക്കുന്ന മാലിക് ബിൻ ദിനാർ കേരളത്തിലേക്ക് കടന്നു വരുമ്പോ ഇവിടെ അന്യ സഹോദരങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അന്യ സമുദായത്തിൽപ്പെട്ട ആർഷ ഭാരത സംസ്കാരത്തിൽ ജീവിച്ചു വരുന്ന അന്യ മുസ്ലിം അന്യ മതത്തിൽപ്പെട്ട ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ ഞങ്ങളുടെ പൂർവികരെ കയ്യും കെട്ടി കയ്യും നീട്ടി സ്വീകരിച്ചു. അവർ വെള്ളം കൊടുത്തു.